ഞങ്ങൾ വെറുതെ ഒരു ട്രിപ്പ് പോകാന്ന് വെച്ച് വേറെ അല്ല നമ്മുടെ ശ്രീലയിലേക്കാണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വീഡിയോസ് ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട്. ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒരു ട്രിപ്പ് പോകുന്ന വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ. ഓക്കെ, ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. പറയടാ, ഞാനും ഉണ്ടോട്ടാ കൂടെ. അപ്പോൾ ഞങ്ങൾ പാക്കൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ച് റെഡിയായിട്ട് പോയൊക്കെ പോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പോണ വഴിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഞങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ സാൻഡ് ഡ്യൂൺസിലെത്തി. റോനു മണ്ണിൽ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങോട്ട് പോവല്ലേ, വഴിക്ക് അങ്ങോട്ട് പോവും. അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകരുത്. ഇങ്ങോട്ടേക്ക്, ഇങ്ങോട്ട് നീക്ക്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. കാറ്റടിച്ച് കാറ്റടിച്ച് അയ്യോ, ഇതിൻ്റെ ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് ഓപ്പോസിറ്റ് സൈഡ് വന്ന് നമ്മുടെ ഖത്തർ പെട്രോളിയത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. ഞാൻ നിങ്ങൾ മൺകൂന കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏരിയ മാത്രം എടുക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കി അറ്റത്ത് കാണാൻ പറ്റും, ഇവിടെ കാരവാനിൽ വരുന്ന ഒരു വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഏരിയ ആണത്. അങ്ങനെ കാണുന്നുണ്ടാവില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര ഡീപ്പാണ്. കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താഴെ നിൽക്കുള്ളൂ, സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതേ, ഇവിടെ ഫാബി ഉണ്ട്. അയ്യോ, അക്കയും റോനും കൂടെ വീണ്ടും പതുക്കെ, അക്കയ്ക്ക് നടന്ന് കയറാൻ പറ്റുന്നില്ല, അപ്പോൾ കയറി വരുന്നുണ്ട് പതുക്കെ പതുക്കെ. അങ്ങനെ ഇതാണപ്പോൾ മണലാരണ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. വേറെ ട്യൂൺസുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ തിക്കും തിരക്കില്ലാതെ നമുക്ക് കയറി കാണാൻ പറ്റാവുന്ന ഒരു ഏരിയയിൽ നോക്കി കയറിയതാണ്. അയ്യോ, അങ്ങനെ ഞങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷെ നമ്മൾ വരുമ്പോൾ ഭയങ്കര ലേറ്റ് ആകും. അപ്പോൾ നമുക്ക് വിഷ്വൽസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളൊക്കെ കണ്ടില്ലേ, സൂപ്പർ മണ്ണാണ്. കാലിന്റെ അളവൊക്കെ എടുക്കാൻ പറ്റും.
വേറെ ഒന്നും ഇവിടെ കാണാനില്ല, ഇത് തന്നെ ഉള്ളു. ഫുള്ളിങ്ങനെ ഈ മണ്ണ്. മണ്ണിൽ കിടന്ന മാവിക്കാനായിട്ടുള്ള പരിപാടി അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ സീ ലൈൻ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ സാൻഡ് ഡ്യൂൺസിൽ നിന്ന് ഇറങ്ങി. അപ്പം നമ്മുടെ വണ്ടി താഴെ ദേ കിടപ്പുണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോനും ഒക്കെ ദേ വരുന്നു, ഇങ്ങനെ വരുന്നുണ്ട് റോനപ്പൻ. അങ്ങനെ അപ്പം നമുക്കിനി സീ ലൈൻ ബീച്ചിൽ ചെന്നിട്ട് കാണാം. ഒത്തിരി ക്യാമൽസിനൊക്കെ കാണാം. ഇവിടെ നമുക്ക് ക്യാമൽ റൈഡിനൊക്കെ പോകാനായിട്ടുള്ള പാർവതി നാട്ടിൽ പോയിട്ട് ഉടൻ തന്നെ എത്തും. അതുപോലെ വേറെ കുറെ തമാശ മെസ്സേജുകൾ. അപ്പൊ ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ട് നമ്മുടെ ക്യാമൽ റൈഡിങ്ങിന്റെ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ക്യാമൽ റൈഡിങ്ങിൽ ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഒരു ക്യാമലെ കയറുന്നതിന് 20 റിയാലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു ക്യാമലിൽ രണ്ട് പേർ കയറാം, ഒരു വലിയ ആൾക്കും ഒരു കുട്ടിക്കും. അപ്പോൾ ഫാബിയും റോനും കൂടെ കയറാൻ പോവാണ്. പിടിച്ചിരുന്നുള്ളൂ കേട്ടാ. പൊന്തിക്ക് രണ്ടുപേരും കയറി ഇരുന്നിട്ടുണ്ട്. പിടിച്ചിരുന്നോളൂ കേട്ടോ. അറോനു ഫ്രണ്ടിൽ പിടിച്ചോളൂ ആ കമ്പി. ഇതുമ്മേ മുറുക്കി പിടിച്ചോളൂ കേട്ടോ. രണ്ടുപേരും കൂടെ കയറിയിട്ടുണ്ട്. പിടിച്ചിരിക്കും ഫ്രേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങനെ ആടും. രണ്ടുപേരും ദേ ക്യാമലിന്റെ മേലെ കയറിയിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്യാമലിന്റെ മേലെ. ഏയ് അവിടെ പിടിച്ചിരിക്കടി. എന്തുട്ട് പിടിച്ചിരുന്നാ മതി. അതൊക്കെ നന്നായിട്ടായിരിക്കണേ. നീ പിടിച്ചിരുന്നാ മതി. അതെ ഫേബതെ പേടിച്ചിട്ടാണ് ഇരിക്കണെ. അതാ ഒരു ഓളത്തിന് അങ്ങനെ ഇരുന്നാ മതി. അങ്ങനെ ഈ വണ്ടി അങ്ങനെ നിർത്താൻ പറ്റില്ല. ഏയ് പിടിച്ചിരിക്കടി. അങ്ങനെ തന്നെ പറയണേ. നീ ഇരുന്നത് കറക്റ്റാണ്. നമുക്ക് എനിക്ക് കണ്ടാ അറിയാം നീ സേഫ് ആയിട്ട് ഇരിക്കണത്. നീ ആ കൈ പിടിച്ചേക്കുന്നത് കറക്റ്റ് പിടിച്ചാൽ മതി. റോനു സൂപ്പറാണോ. എന്താ അവരിങ്ങനെ മരുഭൂമി കൂടെ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മേലെ ഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ വളരെ ഇതാണ് കാണാനായിട്ട്. കാണുന്നുണ്ടോ നല്ല രസമായിട്ട് ക്യാമലിനെ ഷീറ്റൊക്കെ വിരിച്ച്. രണ്ടുപേരും ഇപ്പൊ സന്തോഷമായി. ഫേബയുടെ പേടിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. സത്യത്തിൽ ചെറുതായിട്ട് നല്ല പേടിയായിരുന്നു. ഞാൻ വീഴാൻ പോകുന്നല്ലായിരുന്നു എനിക്ക് തോന്നുന്നു.
ക്യാമലിനെ പതുക്കെ ഇപ്പൊ തിരിച്ചു ആള് ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. റോനി ചോദിക്കുന്നേ ക്യാമല് കടിക്കുമെന്ന്. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ ഇങ്ങനെ ക്യാമലിൻ്റെ പുറത്ത് ഡിങ് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ആടി ആടി വരികയാണ്. ഫേബയുടെ പേടി ഇപ്പോഴാണ് മാറിയത്. ഫേബ ഇപ്പോഴാണ് തുള്ളി തുടങ്ങിയിരിക്കുന്നത്. ആ ഇറങ്ങണ സമയത്തും അതെ ബാക്കിലേക്ക് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ആവും. അപ്പം പിടിച്ചിരിക്കുക. ഇവിടെ നമുക്ക് പല പല പ്രാണികൾ നടന്നതിൻ്റെ പാടുകളൊക്കെ കാണാം. ഹലോ എവിടെയാണ് അവർ ക്യാമലിനൊക്കെ ഇട്ടിരിക്കുന്നത് ഏരിയയിൽ. അതെ അപ്പൊ ദേ നമ്മള് തിരിച്ചെത്തി ഇറക്കാൻ പോവാണ്. പിടിച്ചിരുന്നോളാ മുറിക്കാ. അങ്ങനെ അവർ സക്സസ്ഫുള്ളായിട്ട് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പൈസ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ റൈഡൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതായിരുന്നു നമ്മളെ കൊണ്ട് സഞ്ചരിച്ച ക്യാമൽ. ഇനി ഒന്നിൻ്റെ മേളിലോ? ഓക്കെ. അപ്പൊ ഇനി അപ്പ കയറുന്നില്ലേ? ഇതൊരു പോണിയാണ്, കണ്ടില്ലേ? പോണിന് ഇഷ്ടായ പോണി? അങ്ങനെ ഞങ്ങളെ കൊണ്ട് വന്ന ക്യാമല് ക്ഷീണിച്ച് അവിടെ കിടപ്പായി. ഇതൊക്കെ വേറെ വേറെ ഒത്തിരി ക്യാമൽസ് ഉണ്ട് ഇവിടെ. അതിനെ എണ്ണിപ്പിച്ചു ചാടി എണ്ണീറ്റ് ഇങ്ങനെ ഇഷ്ടായോ? കുഞ്ഞതല്ലേ അവിടെ ഒരു പോണി ഉണ്ടോ? ആ പോണി ആണോ? അതും നമുക്ക് അതിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങേയറ്റത്തൊരു ചെറിയ പോണി, അങ്ങേയറ്റത്തൊരു ഒരു ബ്രൗൺ കളറിലെ പോണി നിൽക്കുന്നുണ്ട് അല്ലേ അറോനോ? ക്യാമലല്ല പോണി. അയ്യോ മാറിന്നോ
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ക്യാമലിൻ്റെ മേലെയൊക്കെ കയറി അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങിപ്പോൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയിരുന്നു. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, വീക്കെൻഡ് അല്ലാത്ത കാരണം ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അത് കാരണം നമുക്ക് റിലാക്സ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബീച്ച് റിസോർട്ടിൽ പോയ പോലെ തന്നെ ആരും ഇല്ലാതെ നമുക്ക് സാവകാശം തിക്കും തിരക്കൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ കാണാനും ഇതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ബാക്കിൽ സൺസെറ്റ് ആവാറായിട്ടുണ്ട്, ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫേബിൻ റോന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് കാണാം ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ. ബീച്ചും അല്ല, വണ്ടികളൊക്കെ വളരെ കുറവാണ്. ഏരിയ ഇവിടെ അക്കാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാവും അവിടെ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അവിടെ സാൻഡിക്കോടെ മറ്റേ 4x4 ആ സൺസെറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഓടിക്കുന്നുണ്ട് അവരവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇതെങ്ങനെ വീണ്ടും വണ്ടിയിൽ കയറി പതുക്കെ കയ്യാവൻ്റെ റോനും ആ പോണീനൊക്കെ പിടിച്ചിട്ട് കയ്യൊന്ന് കഴുകിച്ച് ഞങ്ങളിപ്പോൾ അതൊക്കെ സീലൈൻ്റെ അവിടേക്ക് പോകാൻ പോവാണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സീലൈൻ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് റോനും അപ്പയും എല്ലാവരും കൂടെ പോകുന്നുണ്ട്. ഇതിൽ എൻട്രി ഫീസ് പറഞ്ഞേക്കുന്നത് ഒരു ഫാമിലിക്ക് 50 റിയാലാണ്. അങ്ങനെ ഞങ്ങൾ ഇതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പോവുകയാണ്. കുറച്ചുള്ളിലേക്ക് പോയിട്ട് ബാക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ബീച്ചിന്റെ അകത്തെത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, പോലു വാ. അവിടെ മീനെ പിടിക്കുന്ന ഏരിയ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് മീനെ പിടിക്കുന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഫ്ലാസ്കിൽ കുറച്ച് ചായയും, മീൻസ് ചായ അല്ല കാപ്പി, ഉഴുന്നുവടയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ദേവിടെ ഇരുന്ന് ഇതൊക്കെ കഴിച്ച് അതൊക്കെ ഇനിയും ബോണുവിൻ്റെ കളി വിളയാട്ടത്തിലേക്ക് ഇറങ്ങിയാണ്. ഇംഗ്ലണ്ടൊക്കെ ദേവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. ബോനു ബോനു ഇവിടെ കളിക്കാനായിട്ട് ഇറങ്ങിപ്പോയേക്കുവാണ്. ബാബാ ചായ കുടിച്ചിട്ട് ബാബാ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കട്ടെ. നരങ്ങിയൊക്കെ ഇരുന്ന് കളിയോട് കളിയാണ്. നല്ല സ്ഥലാണോ? ആണോ? എല്ലാവർക്കും വന്നാ കളിക്കാനൊക്കെ പറ്റോ? ഷാർക്കുണ്ടോ? ആ, ഇപ്പൊ എന്താ ചെയ്യുന്നേ? മണ്ണുവാരി കളിക്കാണോ? ഇങ്ങനെ കുഴിച്ചൊരു കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ
എപ്പിസോഡ്.